أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിന്റെ ഭാഗം ഇവിടെയാണ് വിശദീകരിക്കപ്പെടുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു മനുഷ്യൻ തന്റെ അള്ളാഹു കൊടുത്തിരിക്കുന്ന അനുഗ്രഹമായ വീടാവട്ടെ, വാഹനമാവട്ടെ, എന്തൊരു ഗേഹമാവട്ടെ, അണഞ്ഞു ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് തിരിച്ചിങ്ങ് പറങ്ങുമ്പോ, വീട്ടിലേക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നഹു മൻ ദഖല മൻസിലൻ, വീട്ടിലേക്ക് ഒരാൾ കയറുമ്പോ, ഔ ഖറജ മിൻഹു, അല്ല വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഫഖാൽ, അയാൾ പറയണം, ബിസ്മില്ലാഹി മാശാ അല്ലാഹ്, ബിസ്മില്ലാഹി മാശാ അല്ലാഹ്, ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ, തനാഫറത്തു അൻഹു ശയാതീനു മിൻ ബൈനി യദൈ, ശൈത്താൻ അയാളുടെ പരിസരങ്ങളിൽ നിന്നും ഓടിപ്പോകുന്നുണ്ട്. വ അൻസലല്ലാഹു തആല അലൈഹിൽ ബറകാത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത മനുഷ്യനിൽ ബറക്കത്തും ചെയ്യുന്നുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹി മാശാ അല്ലാഹ് ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചൊല്ലണമെന്നാണ്. എന്നാൽ ആ മനുഷ്യനിൽ അള്ളാഹു ആ വീട്ടിലും ആ വാഹനത്തിലാവട്ടെ, പിന്നെ ആ ഒരു കച്ചവടം ചെയ്യുന്ന ഒരു റൂമിലാവട്ടെ, തന്റെ കടയിലാവട്ടെ, അള്ളാഹു ഷൈത്താനിനെ അവിടെ നിന്ന് മാറ്റിക്കളയും. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. എന്താണത്? ഇദ ഖറജ റജുലു മിൻ മൻസിലി, വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോ, ഫഖാൽ ബിസ്മില്ലാഹ്, അയാൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ, മലക്ക് പറയും, അള്ളാഹു നിനക്ക് ഹിദായത്ത് തന്നിട്ടുണ്ട്. ഇതാക്കാല മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാലോ, കാലൽ മലക്ക് കുഫീത, മലക്ക് പറയും, കുഫീത, നിനക്ക് ഇത് മതി, നീ ധൈര്യമായിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അള്ളാഹു കാവലിലുണ്ട്. ഇതാക്കാല ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നും കൂടെ പറഞ്ഞാലോ, കാലൽ മലക്ക് വുഖീത, എന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തു, ഇനി ധൈര്യത്തിൽ പോയിക്കോ, ഒരു പേടിയും വേണ്ട എന്നല്ലാഹു പറയുമെന്ന് പരിശുദ്ധ നബി തങ്ങളുടെ ഹദീസിനെ ഉദ്ധരിക്കുന്നു ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല യഅനി ഇദാ ഖറജ മിൻ ബൈതി, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ, യുക്കാലു കുഫീത വ വുഖീത വ തനഹാ അൻഹു ശയാതീൻ, ശൈത്താന മനുഷ്യന്റെ പരിസരങ്ങളിൽ ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, കുർത്തുബി ഇമാമിന്റെ ഒരു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് നബി തങ്ങൾ പറയാൻ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട്, അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ ഗനികൾപ്പെട്ട ഒരു ഗനിയുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കുൽത്തു, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയേ പറഞ്ഞു തരീം. ൾ പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിന്റെ ഗനി ഏതെന്നറിയോ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അത് സ്വർഗീയ ഗനികളിൽ പെട്ടതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ, പഠിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم